2024ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നതായിരിക്കണം പ്രാഥമിക ലക്ഷ്യമെന്നാണ് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. കോൺഗ്രസ് മാത്രമല്ല വെല്ലുവിളി നേരിടുന്നതെന്നും രാജ്യത്തെ ജനാധിപത്യമാകെ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് എന്നും ഖാർഗെ എടുത്തു പറഞ്ഞിരുന്നു. പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിച്ചത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര നീക്കത്തെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. അവരുടെ അജണ്ട നടപ്പിലാക്കാൻ എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ സമിതിയുടെ ചെയർപേഴ്സണായി നിയമിച്ചു. യാതൊരു അർത്ഥവുമില്ലാത്ത നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഭരണഘടനയ്ക്ക് അടിത്തറയിട്ടത് കോൺഗ്രസ് ആണ്. അതിനാൽ ഭരണഘടന സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിനായി അവസാന ശ്വാസം വരെ പോരാടേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തി രാജ്യത്ത് ഒരു ബദൽ സർക്കാർ രൂപീകരിക്കാൻ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഈ വർഷാവസാനം നടക്കാനിരിക്കുന്നതിനാൽ അതിന് നമ്മൾ തയ്യാറാകണം. ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുകൾ സാമൂഹിക നീതിയുടെയും ക്ഷേമത്തിന്റെയും പുതിയ മാതൃകയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. ഈ ക്ഷേമ പദ്ധതികൾ രാജ്യത്തുടനീളം പ്രചരിപ്പിക്കണം. മാത്രമല്ല കോൺഗ്രസിന്റെ താഴെ തട്ടിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിക്കണമെന്നും ഖാർഗെ വളരെ ഗൗരവത്തോടുകൂടി പറയുന്നുണ്ട്. അതേസമയം പ്രവർത്തക സമിതി യോഗത്തിനെത്തിയ സംസ്ഥാന പ്രസിഡന്റുമാരോടും നിയമസഭാ കക്ഷി നേതാക്കളോടും ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ തങ്ങളുടെ കമ്മിറ്റികൾ തയ്യാറാക്കി കൃത്യമായ ഇടവേളകളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടോയെന്നും സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോയെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വിശ്രമിക്കാനുള്ള സമയമല്ല ഇതെന്നും ഖാർഗെ പാർട്ടി നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ബി ജെ പി ഭരണത്തിന് കീഴിൽ സാധാരണ ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ വർദ്ധിച്ചു. ദരിദ്രരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ആശങ്കകൾ പരിഹരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് ഖാർഗെ കേന്ദ്ര ഭരണത്തിനു നേരെ തുറന്നടിച്ചു. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കില്ല എന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഈ ഏകാധിപത്യ സർക്കാരിനെ താഴെ ഇറക്കണമെന്നും അദ്ദേഹം അണികളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഖാർഗെയുടെ ഓർമ്മപ്പെടുത്തലും നിർദ്ദേശങ്ങളും തീർന്നില്ല. കർണാടക, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ കോൺഗ്രസിന്റെ വിജയം ജനങ്ങളൊരു ബദൽ തേടുന്നു എന്നതിന്റെ സൂചനയാണെന്നും വ്യക്തി താൽപര്യങ്ങൾ മാറ്റിവെച്ച് അക്ഷീണം പ്രവർത്തിക്കണമെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പാർട്ടിയുടെ വിജയത്തിന് മുൻഗണന നൽകണമെന്നും ഖാർഗെ അണികളോട് ഊന്നി പറഞ്ഞു. ഐക്യത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും മാത്രമേ എതിരാളികളെ പരാജയപ്പെടുത്താൻ കഴിയൂ. കർണാടകയിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും അച്ചടക്കത്തോടെ പോരാടുകയും ചെയ്തതിനാലാണ് വിജയം വരിക്കാൻ സാധിച്ചത്. വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കണമെന്ന ഉറച്ച പ്രതിബദ്ധതയോടെയാണ് തങ്ങൾ ഇന്ന് ഹൈദരാബാദ് വിടുന്നത് എന്നും ഖാർഗെ പറഞ്ഞുവെക്കുന്നുണ്ട്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പി ചിദംബരം, അംബികാ സോണി, സൽമാൻ ഖുർഷീദ്, ആനന്ദ് ശർമ്മ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഖാർഗെ തന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ടുവച്ചത്.